കർത്താവിൻ്റെ ദൈവരിശുദ്ധമായ നാമം ഈ പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി വിശുദ്ധ ആരാധനയായി കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ അടുത്തു വന്ന് കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ ഈ മരുഭൂമിയിൽ ഒരവസരം കൂടി കർത്താവ് നമ്മുടെ ആയുസ്സിൽ അവശേഷിപ്പിച്ചതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനിയ കർത്താവിൻ്റെ ദാസൻ കടന്നു വന്ന ദൈവമക്കൾ ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്ന് സ്വർഗം ഏറ്റവും സന്തോഷിക്കുന്ന ഒരു പകൽക്കാലമാണ്. ദോഹ ദൈവസഭയും ഏറ്റവും അധികം സന്തോഷിക്കുന്ന പകൽക്കാലമാണ്. എല്ലാ മാതാപിതാക്കളും ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു പകൽക്കാലമാണ്. കാരണം നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങൾ കൂടി കർത്താവിൻ്റെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ സ്വർഗം കൃപ കൊടുക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. വല്ലാത്തൊരു തലമുറയിൽ നാം കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, ബഹുവിധ ഉപദേശങ്ങൾ സുലഭമായി പാരി ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വല്ലാത്ത ഇൻഫ്ലുവൻസ് നമ്മുടെ തലമുറകളിൽ കൂടി ഹല്ലേലൂയ നമ്മളിലും ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ കണ്ടെത്തിയ ദൈവത്തെ, അവർ സേവിക്കുന്ന ദൈവത്തെ, ഈ ദൈവം എൻ്റെ ദൈവമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഉയർത്തുമെന്നത് കാണുമ്പോൾ നമ്മുടെ അകത്ത് സന്തോഷമുണ്ടാകണം. നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഹല്ലേലൂയ, ഈ ലോകത്തിൽ നാം കോടീശ്വരനായാലും ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ തലമുറകളെ നമുക്ക് നേടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൽ പരം ദുഃഖകരമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാകുവാനില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് സ്നാനപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹയ്ക്കായി, ദിയായ്ക്കായി, രൂപനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, സർവ അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പുതുമുഖങ്ങളായ ചില പ്രിയപ്പെട്ടവർ ഈ പകൽക്കാലം ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്നല്ലോ, എല്ലാവരും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജോയ് മനുഷ്യൻ കുടുംബമായി ഹലോ മോനും മോളും ഒക്കെ ഹലലിയ പ്രിയപ്പെട്ടവളൊക്കെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു. പ്രിയപ്പെട്ടവരൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയിലേക്ക് ഹലലിയ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ നമുക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും സന്തോഷത്തിനും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവിധ ശുശ്രൂഷകൾ മുന്നിലുള്ളത് കൊണ്ട് ഹല്ലേലൂയ അധിക സമയങ്ങളെടുക്കാതെ വേഗത്തിൽ വായിച്ച സംഘത്തിലേക്ക് കടന്നു വരാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കേവർക്കും പരിചിതമായൊരു സങ്കീർത്തനമാണ് 42-ാം സങ്കീർത്തനം. എഴുത്തുകാരൻ കോരഹപുത്രന്മാർ. വേദപുസ്തകത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്കറിയാം വ്യത്യസ്തരായ പല എഴുത്തുകാർ സങ്കീർത്തനങ്ങളുടെ രചയിതാക്കളായി മാറിയിട്ടുണ്ടെങ്കിലും ദാവീദാണ് കൂടുതലും സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം ദാവീദിൻ്റെ ചില സങ്കീർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനങ്ങൾ നാം ഒരു പഠന വിധേയമാക്കിയാൽ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനത്തിന് ഒരു അല്പം പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയും. അധികമായി ഞാനത് അങ്ങനെ വിശദീകരിക്കുന്നില്ല, വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് കടന്നു പോകാം. കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം എപ്പോഴും ദൈവസന്നിധിയിൽ നിലനിൽക്കാൻ, ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ഹല്ലേലൂയ ഒക്കെ ആഗ്രഹിക്കുന്ന, വല്ലാത്തൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്ന സങ്കീർത്തനങ്ങളാണ് അല്ലെങ്കിൽ പാട്ടുകളാണ് കോരഹപുത്രന്മാർ രചിച്ചിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം 42-ാം സങ്കീർത്തനം, ഹല്ലേലൂയ മുന്നോട്ട് പോയാൽ 84-ാം സങ്കീർത്തനം ഒക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ തിരുനിവാസം, അടുത്ത ഭാഗം എന്താ, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച്, അല്ല എഴുത്തിൻ്റെ ആ ഒരു 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 ഭംഗി നോക്കണം. ഹല്ലേലൂയ, തൻ്റെ അകത്തെ ആഗ്രഹവും തൻ്റെ വാഞ്ചയും എന്താണെന്നറിയാമോ, ദൈവത്തിൻ്റെ സന്നിധിയുടെ സന്തോഷം പ്രാപിക്കണമെന്നുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. മടങ്ങി 42-ാം സംഘത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും സംഘത്തുകാർ എങ്ങനെയാ, അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. ഇവിടെ സംഘത്തക്കാർ ഇങ്ങനെയാണ് പാടുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇതിൻ്റെ പശ്ചാത്തലം ഒറ്റ വാക്കിൽ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. താഴോട്ടുള്ള ഓരോ വാക്യങ്ങൾ നമ്മൾ പഠന വിധേയമാക്കിയാൽ ഹല്ലേലൂയ ഒന്ന് രണ്ട് വാക്യം ഞാൻ വായിപ്പിക്കാം, പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതോ കാരണത്താൽ ദൈവസന്നിധിയിലെ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത, വേണ്ട രീതിയിൽ ആ ദൈവസന്നിധിയിലെ ആനന്ദത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഹല്ലേലൂയ ഒരു ഭക്തനെയാണ് നമുക്ക് ഇതിനകത്ത് കാണുവാൻ കഴിയുന്നത്. തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഹല്ലേലൂയ ആ ദൈവസന്നിധിയിലേക്ക്, ആ ദൈവസന്നിധി പ്രാപിക്കുന്ന സന്തോഷത്തിലേക്ക് എനിക്കൊന്ന്
മടങ്ങി ചെല്ലണം. എനിക്ക് ആ ഒരു സന്തോഷത്തിലേക്കൊന്ന് മടങ്ങി ചെല്ലണം. ആ ദൈവസന്നിധിയിലെ ആ ഒരു ഹല്ലേലൂയ ആനന്ദം എനിക്ക് അതിൻ്റെ അകത്ത് പ്രാപിക്കണം. ആ അതാണ് തൻ്റെ ഓരോ വാക്യങ്ങളിലും നിഴലിച്ചു നിൽക്കുന്നത്. സംഗീതകാരൻ പറയാണ്, മാന് നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ അകത്തൊരു ആഗ്രഹമുണ്ട്. എന്താ മാനിന്റെ പ്രത്യേകത? എല്ലാ വെള്ളമൊന്നും എന്ത് കുടിക്കത്തില്ല, മാന് കുടിക്കത്തില്ല. നല്ല തെളിഞ്ഞ വെള്ളം അല്ലെ, നല്ല വെള്ളം, ശുദ്ധജലം മാത്രമേ ആരും കുടിക്കത്തുള്ളൂ, മാൻ കുടിക്കത്തുള്ളൂ. ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ മാന് ദീർഘ ദിവസങ്ങൾ, ഒരു പക്ഷേ മോശം വെള്ളം എത്ര ദിവസം കുടിക്കാതിരിക്കേണ്ടി വന്നാലും, ഹല്ലേലൂയ, ഒരു മോശം വെള്ളം മാൻ കുടിക്കത്തില്ല. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ, നല്ല വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഒരു മനോഹരമായ ശുദ്ധമായ വെള്ളത്തിന്റെ സാന്നിധ്യം എവിടെയെങ്കിലും കാണുമ്പോണ്ടല്ലോ, അതുവരെ കുടിക്കാതിരുന്ന, അതുവരെ താൻ ദാഹിച്ചിരിക്കുമല്ലേ, അല്ലെങ്കിൽ അതുവരെ കുടിക്കാതിരുന്ന മാന് ഒരു ഓട്ടമുണ്ട്. എന്താണെന്നറിയാമോ, മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും മറന്നിട്ട് താൻ ലക്ഷ്യം വച്ചിരിക്കുന്ന, താൻ കണ്ടിരിക്കുന്ന ആ ജലാശയത്തിലേക്ക് മാന്റെ ഒരു ഓട്ടമുണ്ട്. അത് അകക്കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വച്ചിരിക്കുക, ഗോരപുത്രന്മാര്, ദൈവമേ, ആ ദൈവസന്നിധിയിൽ ഞാൻ അനുഭവിച്ചിരുന്ന, ദൈവസന്നിധി ഞാൻ പ്രാപിച്ചിരുന്ന, ദൈവസന്നിധിയിൽ എനിക്ക് ലഭിക്കുന്ന ആ സന്തോഷത്തെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് ഭക്തൻ പറയുക, ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർ അകത്ത് ആഗ്രഹമുണ്ട് ദൈവമക്കളെ, ആ യഥാർത്ഥ ഒരു ദൈവീക സന്തോഷം അല്ലെങ്കിൽ എന്റെ അകത്തൊന്ന് പകരണമെന്ന് എത്ര പേര് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. കോരപുത്രന്മാർ ആഗ്രഹിക്കാൻ കാരണം എന്താണെന്നറിയാമോ, ഹല്ലേലൂയ, തൻ്റെ അനുഭവമായതുകൊണ്ടാണ്. ദൈവസന്നിധിയിലെ സന്തോഷവും ദൈവസന്നിധിയിലെ രക്ഷയും ദൈവസന്നിധിയിലെ ഹല്ലേലൂയ സമാധാനവും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നതുകൊണ്ടാണ് ഇത്രമാത്രം അഗാധമായി ആ ഒരു ആഗ്രഹം താൻ പ്രകടിപ്പിക്കുവാൻ കാരണം. 40-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദും അതുപോലെ മറ്റൊരു കാര്യം വന്ന്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു പറഞ്ഞാൽ പോരെ, ഹല്ലേലൂയ, യഹോവയ്ക്കായി കാത്ത് സ്തോത്രം. ഹല്ലേലൂയ, എന്താ കാരണം? ഹല്ലേലൂയ, ദാവീദ് എന്താ അങ്ങനെ കാത്തു കാത്തിരിക്കാൻ കാരണം എന്താ? ദാവീദിനറിയാം, ഹല്ലേലൂയ, തൻ്റെ ഇന്നലകളിൽ താൻ വീട്ടിൽ നിന്ന് തള്ളപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. തൻ്റെ സഹോദരന്മാർ, മിടുക്കന്മാർ, ശ്രേഷ്ഠന്മാർ ഒക്കെ എന്ന് എണ്ണി അവരെ നിർത്തിയിട്ട് എന്നെ അങ്ങ് ദൂരെ കാട്ടിലയച്ച ഒരു അനുഭവം എനിക്ക് പറയുവാനുണ്ട്. ഹല്ലേലൂയ, കാട്ടില് ആ അപ്പന്റെ ആടിനെ മേയിച്ചുകൊണ്ട് ഞാൻ ആയിരുന്ന സമയത്തുണ്ടല്ലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ഭക്തൻ എന്റെ വീട്ടിൽ കടന്നു വന്നു, ഹല്ലേലൂയ, അഭിഷേകത്തിലോട്ട് കടന്നു വന്നിട്ട് ശ്രേഷ്ഠന്മാരെന്ന് അപ്പനമ്മ വിലയെഴുതിയ, ശ്രേഷ്ഠന്മാരെന്ന് സമൂഹം വിലയെഴുതിയ, ശ്രേഷ്ഠന്മാരെന്ന് ഹല്ലേ സകലരും വിലയെഴുതിയ, സകലരും ഹല്ലേലൂയ മുൻപിൽ കൂടെ കടന്നു പോയപ്പോഴും അവരുടെ ആട് എന്തായാലും അഭിഷേകതയിലും വീണില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്താ സംഭവിച്ചത് അറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ചോദിക്കുന്നുണ്ട്, ഇനി ആരെങ്കിലും നിനക്ക് മക്കളായിട്ടുണ്ടോ? അപ്പൊ പറയുന്നത് ഒരുത്തരുണ്ട്, അവൻ അങ്ങ് കാട്ടില. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വാചകമാണ് ഈ 40-ാം സംഘത്തെ. എന്താ അറിയാമോ? അവൻ വന്നിട്ടല്ലാതെ, അവരുടെ മേലി അഭിഷേകത്തിലും പകർന്നിട്ടല്ലാതെ, ഞാൻ നിന്റെ ഭക്ഷണവും മാനിയൊന്നും എന്ത് ചെയ്യത്തില്ല, കഴിക്കത്തില്ല. ഹല്ലേലൂയ, തൻ്റെ ഇന്നലകളിൽ, തൻ്റെ കാടിൻ്റെ അനുഭവങ്ങളിൽ, തൻ്റെ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിൽ തനിക്കായി കാത്തിരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ദൈവഭക്തൻ, ഹല്ലേലൂയ, തനിക്കായി കാത്തിരുന്ന, തനിക്കായി ഹല്ല വെയിറ്റ് ചെയ്ത, അല്ലെ തന്നെ സഹായിക്കുവാൻ തക്കവണ്ണം തൻ്റെ മേലൊരു അഭിഷേകത്തിൻ്റെ പകർച്ച നൽകുവാൻ തക്കവണ്ണം ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവ് എന്ന പദവിയിലേക്ക് തന്നെ എടുത്തുയർത്തുവാൻ വേണ്ടി തനിക്കായി കാത്തിരുന്ന ആ ഒരു ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഭക്തൻ പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരിക്കുന്നു. ഇന്നലകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലി അനുഭവിച്ചിരുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം ഹല്ലേലി കടന്നു പോകുന്ന ചെറുതും വലുതുമായ വിഷയങ്ങളിൽ ദൈവത്തിന്റെ ഒരു പ്രവർത്തിക്ക് കാത്തിരിക്കാൻ തയ്യാറാണോ? ഒരു ദൈവിക സ്പർശനത്തിനായി, ഒരു ദൈവശബ്ദത്തിനായി ഇന്ന് പകൽക്കാലം കാത്തിരിക്കാൻ തയ്യാറുള്ള എത്ര പേര് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്? സംഗീതകാരൻ പറയും, മാന്യത്തോളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അകന്നു നിന്ന ഹല്ലേലൂയ സംഗീതക്കാരൻ പറയുകയാണ്, എനിക്ക് ആ സന്നിധിയിലെ സന്തോഷത്തിലേക്ക് എനിക്കൊന്ന് മടങ്ങി വരുവാൻ ഇടയായി തീരണമേ. ഹല്ലേലൂയ 4-ാം വാക്യത്തിലേക്കൊക്കെ വായിക്കും, നിങ്ങൾ വായിച്ചേക്കെ. ഉത്സവം ആചരിക്കുന്ന, ആ വായിച്ചട്ടെ, മതി മതി. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അഭാഗം വിശദീകരിക്കാൻ മുന്നോട്ട് കടന്നു പോകാം. എന്താണ് ഉത്സവം? ഉത്സവത്തെക്കുറിച്ച് നമുക്കും അറിയാം, നമ്മളും. ഓ, നിങ്ങളുടെ ഇരിപ്പുണ്ട്, നിങ്ങൾ ആരെയും ഒരു ഉത്സവം ഇതുവരെ അറിയത്തുമില്ല. ഉത്സവം പെരുന്നാളൊക്കെ അവിടെ നിന്നൊക്കെ അല്ലേ, പെരുന്നാളിൻ്റെ
ഇടയ്ക്ക് നിന്ന് ഉത്സവത്തിനകത്ത് നോക്കിയല്ലേ കർത്താവേ ആ വിളിച്ചോണ്ട് വന്നത്. സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം അത്ര പറഞ്ഞ ഭാഗം വിടാം. ഹല്ലേലൂയ. ഇവിടെ എഴുത്തുകാരൻ്റെ ഉത്സവത്തെക്കുറിച്ച്, യഹൂദൻ്റെ ഉത്സവത്തെക്കുറിച്ചും ഒക്കെ അറിയാമല്ലോ, വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇവിടെ പറയുന്ന വാക്യത്തിൻ്റെ പ്രത്യേകതയുണ്ട്, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ. ഓ, നിങ്ങൾക്ക് ഉത്സവം അറിയത്തില്ലെന്ന് ഒന്നാം പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറയാം. കാരണം ഇതുവരെ ഞാൻ പറയാത്തൊരു കാര്യമെന്ന് നിങ്ങൾ പറയാം. ഞാനിതുവരെ ഫിഫ അങ്ങനെ തൊട്ട് സംസാരിച്ചില്ല. ഞാൻ പറയാം, ദൈവമക്കളെ ഉത്സവം ഇനി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഫാൻസോണി പോയിട്ടുള്ളവരൊക്കെ ഇങ്ങനെ തിരിപ്പുണ്ടല്ലോ. ഓ, അതൊക്കെ ഇന്നാളല്ല, ഞങ്ങളതൊക്കെ മറന്ന് ഭാഷയാണ്. എന്തോ ഉത്സവമായിരുന്നു, എത്ര പേരുണ്ട് പറഞ്ഞത്, എൻ്റെ ഫോന് ഭാഷ ഒന്ന് പോണം. എന്തോ ആണെന്നറിയോ, വിവിധ ഭാഷക്കാർ, വിവിധ രാജ്യക്കാർ, വിവിധ വർഗത്തിലും വർണ്ണത്തിലും ഒക്കെയുള്ളവർ. പണ്ഡിതനുണ്ട്, വാമനന്മാരുണ്ട്, പൈസ ഉള്ളവനുണ്ട്, പൈസ ഇല്ലാത്തവനുണ്ട്, എല്ലാവരും കൂടെ അവിടെ വലിയൊരു കോൺഷനിലൊക്കെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു ആഘോഷം. 5-8 kilometers നടന്ന എന്താ ആ സ്തോത്രം ഹല്ലേലൂയ. അതൊക്കെ 2 months മുമ്പല്ലേ എന്നാ ഹല്ലേലൂയ. ഉത്സവം ആചരിക്കുന്ന ആ ഒരു നിസാര അല്ലെ, 2-4 hours ലഭിക്കുന്ന ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഹല്ലേലൂയ ചെലവായ സമയമുണ്ടല്ലോ. ഹല്ലേലൂയ. നാം ഒത്തിരി സന്തോഷിച്ചില്ലേ, ഒത്തിരി നടന്നില്ലേ. ഹല്ലേലൂയ. അവിടെ എല്ലാവരും ചേർന്ന് ഓ എന്തോ ആണെന്നറിയാമോ, അവിടെ ചിലടത്ത് അവിടെ പാടുന്നു, കൊട്ടുന്നു, വിവിധ ഭാഷക്കാർ, വിവിധ രാജ്യക്കാർ, ഒരു ഒരു വലിയ ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു അല്ലേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ സംഗീതക്കാരൻ പറയുക, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ഹല്ലേലൂയ സ്തോത്രത്തിന്റെ ശബ്ദം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ഇന്നലെ നമ്മുടെ ഭൗതികതയ്ക്ക് വേണ്ടി, നമ്മുടെ ജഡത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഹല്ലേലൂയ നാം വില കൊടുക്കുവാൻ തയ്യാറായിരുന്നു. നമ്മുടെ സമയം കൊടുക്കാൻ നാം തയ്യാറായിരുന്നു. നമ്മുടെ പണം ചെലവാക്കാൻ നാം തയ്യാറായിരുന്നു. നാം ആരോഗ്യം ചെലവാക്കാൻ നാം തയ്യാറായിരുന്നു. ഇന്ന് പകൽക്കാലം ആരോഗ്യത്തോടെ, ആയുസ്സോടെ ഈ കെട്ടിടത്തിനകത്ത് ദൈവം നമ്മെ കൊണ്ടുവന്നിരുത്തിയിരിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും പ്രയോജനമായത് ഇന്ന് പകൽക്കാലം നിന്റെ അകത്ത് നിന്ന് എന്റെ കർത്താവിന് കൊടുക്കണം. പറയുന്നു ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടി ഇന്ന് പകൽക്കാലം സന്തോഷത്തിന്റെ സ്വരം ഇതിനകത്തുയരണം. ഇന്ന് പകൽക്കാലം സ്തോത്രത്തിന്റെ സ്വരം ഇതിനകത്തുയരണം. ഇന്ന് പകൽക്കാലം ഈ സമൂഹ മധ്യേ നിന്റെ സ്തോത്രം കേൾക്കുമ്പോൾ അടുത്തു നിൽക്കുന്നവനൊരു സ്തോത്രം ഉണ്ടാകണം. ഹല്ലേലൂയ. നീ ദൈവത്തെ സ്തുതിക്കുന്നത് കാണുമ്പോൾ, നീ മതിമറന്ന ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ അടുത്തിരിക്കുന്നവനും അറിയാതെ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. നാമൊക്കെ ഒരുപോലെ ദൈവത്തിന് സ്തോത്രം കൊടുക്കുവാൻ കാരണം. ഹല്ലേലൂയ. കേവലം ചില മണിക്കൂറുകൾക്ക് വേണ്ടി, അല്ല കേവലം ഒരല്പസമയത്തെ സന്തോഷത്തിന് വേണ്ടിയല്ല മറിച്ച്, ഹല്ലേലൂയ പാടി അവസാനിപ്പിച്ചല്ലോ, ഹല്ലേലൂയ നിത്യതയിൽ കർത്താവിൻ്റെ അടുക്കൽ എത്തുന്നതുവരെയും നമ്മെ ഭദ്രമായി സൂക്ഷിക്കുന്ന, ഹല്ലേലൂയ നമ്മെ നന്നായി നടത്തുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇന്ന് പകൽക്കാലം ദോഹ ദൈവസഭയിലെ ദൈവത്തിനെ അനുഭവിച്ചറിയേണ്ടത്. ഇന്ന് പകൽക്കാലം അകത്ത് സന്തോഷമുള്ള ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. അകം തുറന്ന് ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച്, ദൈവം തന്ന ആരോഗ്യത്തിനനുസരിച്ച്, ദൈവം തന്ന നന്മയ്ക്കനുസരിച്ച് ഇന്ന് പകൽക്കാലം സകല മഹത്വത്തിനും സകല സ്തുതിക്കും സകല ബഹുമാനത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യൻ നീ മാത്രമെന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം കൊടുക്കുവാനായി തീരണം. സ്തോത്രം ചെയ്യാൻ ആരുടെ പ്രോത്സാഹനത്തിൻ്റെ ആവശ്യമില്ല. സ്തോത്രം ചെയ്യാൻ ആരും ഉത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം ചെയ്യാൻ ആരും നമ്മെ പ്രേരിപ്പിക്കേണ്ട ആവശ്യമില്ല. അകത്ത് കാഴ്ചപ്പാടുള്ളവൻ അറിയാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടതായിത്തീരും. അകത്ത് അനുഭവമുള്ളവൻ അറിയാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടതായിത്തീരും. ഹല്ലേലൂയ. സ്തോത്രം. സമയം വരുമ്പോൾ ഇതുകൊണ്ട് വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകട്ടെ. സംഗീതകാരൻ പറയുകയാണ് 9-ാം വാക്യത്തിലൊക്കെ പറയും, യഹോവേ ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സ്തോത്രത്തിൽ നിന്ന് ആ ഒരു വലിയൊരു ഹല്ലേലൂയ ആ ഒരു സന്തോഷകരം അനുഭവത്തിൽ നിന്ന് ഹല്ലേലൂയ. സംഗീതകാരൻ പറയാം, നീ എന്നെ മറന്നതെന്ത്? തൻ്റെ പ്രശ്നമതാ ഹല്ലേലൂയ. വീടില്ലാത്തതോ ഹല്ലേലൂയ, ബാങ്ക് ലോണോ, കുഞ്ഞുങ്ങളുടെ ഭാവി ശരിയാകാത്തതോ, ജോലിയിൽ ഉയർച്ച കെട്ടാത്തതൊന്നുമല്ല, നീ എന്നെ മറന്നതെന്ത്? ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ, ശത്രുവിൻ്റെ ഉപദ്രവ ഹേതുമായി ഞാൻ നടക്കേണ്ടി വന്നതും എന്ത്? അല്ലേ, ഇന്ന് പകൽക്കാലം ആരാധനയിൽ നിന്നെ അകറ്റിക്കളയുന്ന, അതാണോ നമ്മുടെ വിഷയം? നമ്മുടെ ഭാരം അതാണോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്നതിനാണോ നാം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്? അതോ കേവലം ചില വർഷങ്ങൾ കൂടി മാത്രമായി സവശേഷിപ്പിക്കുന്ന
അറിയില്ല ഒരുപക്ഷെ ചില ദിവസങ്ങൾ അല്ല ചില നിമിഷങ്ങൾ കൂടി മാത്രമായി സവിശേഷിപ്പിക്കുന്നതിന് ഹല്ലേലൂയ വേണ്ടി ഉള്ള അധ്വാനത്തിന് വേണ്ടിയാണോ ഈ പകലിൽ നാം സങ്കടത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത്? സന്തോഷത്തോടെ പൂർണ്ണ തൃപ്തിയോടെ ഇന്ന് പകലിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടിയായി തീരട്ടെ. ഹല്ലേലൂയ സംഗീതകാരൻ പറയുകയാണ്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷ. ഇന്ന് പോലെ എത്ര പേർക്ക് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നുണ്ട്? ഇന്നലെ ഹല്ലേലൂയ നിന്റെ മുഖം പ്രകാശിപ്പിച്ച ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇന്നലെ കുനിഞ്ഞിരുന്ന് നിന്നെ ഉയർത്തിയ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇന്നലെ നിന്റെ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്നെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇന്നലെ നിന്നെ രട്ടിനെ അഴിച്ചതിൻ്റെ സന്തോഷം ഉടുപ്പിച്ച ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, ഹല്ലേലൂയ ആ സാന്നിധ്യത്തിന് മുമ്പിൽ നിന്ന് പകൽക്കാലം നീ കടന്നു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിന്റെ ഇന്നലകളെ നീ മറന്നുപോയായിരിക്കും കേട്ടോ, ഇന്നലത്തെ നിന്റെ കണ്ണുനീരെ നീ മറന്നുപോയിട്ടുണ്ടായിരിക്കും. ജോലിയില്ലാതെ ഇവിടെ ഇരുന്നപ്പോൾ നീ കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ചില പ്രത്യേക വിഷയങ്ങളിൽ നീ ദൈവസന്നിധിയിൽ നിലവിളിച്ച നിലവിളിയുണ്ടല്ലോ. ഒരു പക്ഷേ ഇനിയോട് നിൽക്കാൻ കഴിയുമോ, തിരിച്ചു പോകേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെട്ട ചില അനുഭവങ്ങളൊക്കെ ഇല്ലേ, കുടുംബത്തെ വിട്ടുപോകേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ ആരുമറിയാതെ ദൈവസന്നിധി കരഞ്ഞ ചില അനുഭവം നിന്റെ ജീവിതത്തിലില്ലേ? ഇന്നതൊക്കെ മാറി, ഇന്ന് അനുഭവങ്ങളൊക്കെ മാറി, ദൈവ നന്മകളെയൊക്കെ തന്നു, ദൈവ അനുഗ്രഹങ്ങളെയൊക്കെ തന്നു, സ്വസ്ഥതയോടെ ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ സ്തുതിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്നലകളുടെ അനുഭവത്തെ ഓർത്ത് ഇന്ന് പകലി ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. അല്ലേലൂയ അപ്പാ, ഇതുവരെ വരുവാൻ ഞാൻ യോഗ്യനല്ലായിരുന്നു കർത്താവേ, നീ എന്നെ കൊണ്ടുവന്നതാണ്, എല്ലാം നീ മനഃപൂർവ്വം എനിക്ക് ദാനം ചെയ്തതാണെന്നുള്ള തിരിച്ചറിവ്. നമ്മുടെ അകത്തുണ്ടായിരിക്കട്ടെ. ഇന്ന് എന്തെല്ലാം പൊസിഷൻ നാം വഹിക്കുന്നുണ്ടെങ്കിലും, നമ്മുടെ ജോലിയിൽ ഒരുപക്ഷെ ഏറ്റവും ഉന്നതമായ അനുഭവത്തിൽ നാം ആയിരിക്കുന്നെങ്കിലും, ഒരുപക്ഷെ ഹല്ലേലൂയ ഇന്നലെ മേടിച്ചതിൻ്റെ ഹല്ലേലൂയ 10 or 20 ഇരട്ടി സാലറി ഒരുപക്ഷെ നീ വാങ്ങിക്കുന്നുണ്ടെങ്കിലും, എല്ലാം കൃപയാണെന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. മുന്നോട്ട് നടന്നു പോകുന്ന നമ്മുടെ വഴിയിൽ ഒരു ചെറിയൊരു കല്ല് മതി നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരാൻ. ഹല്ലേലൂയ, നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരാൻ ഒരു ചെറിയൊരു തടസ്സം മതി, കൊച്ചൊരു തടസ്സം. ഇന്ന് പകൽക്കാലം കർത്താവ് നടത്തുന്നതോർത്ത്, ദൈവം പുലർത്തുന്നതോർത്ത്, ദൈവം വീഴാതെ നിർത്തുന്നതോർത്ത്, ദൈവം പരിചയമായി ഇറങ്ങി വരുന്നതോർത്ത് നമ്മൾ പാടിയല്ലോ ഹല്ലേലൂയ. മറ്റെന്തിനേക്കാളും അപ്പാ നീയാണ് എനിക്ക് വലിയവൻ, നമ്മൾ ചേർന്ന് പാടിയില്ലേ? ഇന്ന് പോലെ അകത്തുന്നത് പുറപ്പെട്ട് വരട്ടെ, പാട്ടിൻ്റെ വരികളിൽ മാത്രം പാടി അവസാനിപ്പിക്കുകയല്ല. കർത്താവേ, നീ മാത്രമാണ് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്. ഈ സംഘടനക്കാരൻ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ ഹല്ലേലൂയ, രണ്ട് പ്രധാന കാര്യം തന്നെ ഞെരുക്കുന്ന രണ്ട് കാര്യം. ഒന്ന് മൂന്നാം വാക്യം, രണ്ടത് പത്താം വാക്യമാണ്. മൂന്നാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ദൈവം എവിടെയെന്ന്. സ്തോത്രം, ഹല്ലേലൂയ, വായിച്ചാട്ടെ, വാക്യം വായിച്ചാട്ടെ. ഒന്ന്, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീര് രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കും. പത്താം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിന്റെ ദൈവം എവിടെയെന്നെ ശത്രുക്കൾ ഇടപെടാതെ പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നാമത് നിന്റെ ദൈവം എവിടെയെന്ന് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. രണ്ട്, എൻ്റെ അസ്ഥികളെ തകർക്കുന്ന വണ്ണം നിന്റെ ദൈവം എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ നിന്ദിക്കുന്നു. താൻ കടന്നു പോകുന്ന രണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ. ഒന്ന്, ഹല്ലേലൂയ, കണ്ണുനീരോടുകൂടി രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ, ജീവിതയാത്ര മുഴുവൻ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ. ഹല്ലേലൂയ. പത്താം വാക്യത്തിൽ പ്രത്യേകത കുറച്ചുകൂടി ആഴമായി എന്താ പറഞ്ഞറിയാമോ, ഒരു മനുഷ്യൻ്റെ അസ്ഥിയെ തകർക്കണമെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യണം, ഏതെങ്കിലും ആയുധം വെച്ചോ ഏതെങ്കിലും നിലയിൽ അവനെ ആക്രമിച്ചെങ്കിൽ മാത്രമേ അസ്ഥി തകർക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ സംഗീതക്കാരൻ പറയുകയാണ് പത്താം വാക്യത്തിൽ, എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ നിന്റെ ദൈവം എവിടെയെന്ന് എന്നോട് നിത്യം പറഞ്ഞുകൊണ്ട്. ആ ഹല്ലേലൂയ, പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികൾ എന്ത് ചെയ്യുക, തകർക്കപ്പെടുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, വളരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശാന്തമായി ഇന്ന് പകലി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവസഭയെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ കണ്ണുനീർ രാവും പകലുമായി ചില പ്രിയപ്പെട്ടതിനകത്ത് ഇരിപ്പുണ്ട്. തകർക്കപ്പെട്ട ജനനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധി ആരാധനയിൽ കടന്നു പോകുന്ന ദൈവസ്ഥ ഇരിപ്പുണ്ട്.
ആരുമറിയാതെ ആരുമറിയാതെ ഹല്ലേലൂയ ചില പ്രത്യേക വിഷയങ്ങളുടെ മുമ്പാകെ ദൈവസ്ഥന ദീർഘനാളായി പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതൽ വേണ്ട രീതി കാണുവാൻ കഴിയാതെ ഒരു ദൈവപ്രവൃത്തി അനുഭവിക്കാൻ കഴിയാതെ ഇതിൻ്റെ അവസാനം എന്താകുമെന്ന് ഒരുപറ്റം ആൾക്കാർ ചോദ്യം ചോദിച്ചുകൊണ്ട് ഹല്ലേലൂയ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് ഹല്ലേലൂയ സഭയിൽ നിന്നൊക്കെ ഹല്ലേലൂയ എന്തായി 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 എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യചിഹ്നം പോലെ നിന്നെ നിർത്തുന്ന ചില അനുഭവങ്ങൾ കടന്നു വന്ന് പ്രിയപ്പെട്ടത് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിന്റെ കണ്ണുനീർ രാവും പകലുമായി ദൈവസന്നിധി കരയുന്ന കണ്ണുനീരുണ്ടല്ലോ യഹോവ ഒരു തുരുത്തിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കളോട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ വാക്കുകൾ കൊണ്ട് അസ്ഥികൾ തകർക്കുന്ന രീതിയിൽ നിന്റെ ചിന്തകൾ നിന്നെ ഇട്ടു മൂടിയിട്ടുണ്ടല്ലോ കർത്താവേ. ഇനി എങ്ങനെ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും, എന്ത് ചെയ്യും കർത്താവേ? എന്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് വേണ്ട രീതിയിലൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്തുകൊണ്ട് കർത്താവേ ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കപ്പെടേണ്ടി വരുന്നു? ഇത്രമാത്രം കർത്താവ് പ്രതിസന്ധി എന്തുകൊണ്ടാ എന്റെ ജീവിതത്തിൽ മാത്രം കടന്നു വരുന്നത്? ഞാൻ ദൈവത്തെ വിളിച്ചിട്ട് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് ഞാൻ നേരായി നടന്നിട്ട് എന്തുകൊണ്ട് കർത്താവേ എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ചിലരിനകത്ത് തിരിപ്പില്ലേ? സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കരയുന്ന പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിന് അനുഭവത്തിൽ കടന്ന് പ്രിയപ്പെട്ടവരെ, തകർച്ചയുടെ അനുഭവത്തിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയം വെക്കുന്ന, ദൈവത്തിൽ അടിസ്ഥാനപ്പെടുന്ന ദൈവമക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ജീവിത പ്രതിസന്ധി പലപ്പോഴും വഴിമുട്ടി നിൽക്കുമ്പോൾ നമ്മിൽ നിന്നും അറിയാതെ ഉയരുന്ന ഒരു വാക്കാണിത്. എന്നാൽ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 115 സങ്കീർത്തനം 2-3 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 115 സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത്. ആ സ്തോത്രം. അടുത്ത വാക്യം, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. അടുത്ത ഭാഗം, നിങ്ങൾ ഹൃദയത്തിന്റെ പലകെ വരയ്ക്കണം. അന്നറിയോ അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസഭയിൽ വിശുദ്ധി ആരാധനയ്ക്കായി മുഴങ്കാലും അടക്കിയിരിക്കും. ദൈവം ഇതല്ലേ നമ്മുടെ ദൈവമോ അവൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അടുത്ത ഭാഗം, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഇഷ്ടമുള്ളത് ചിലത് നിന്നിൽ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. നീ കടന്നു പോകുന്ന ശോധനയിൽ ദൈവത്തിന്റെ ചില ഇഷ്ടങ്ങൾ നിന്നിൽ കൂടി ദൈവം നിവർത്തിച്ചെടുക്കുക. നീ കടന്നു പോകുന്ന കണ്ണുനീരിന്റെ അനുഭവത്തിൽ ദൈവത്തിന് ചില ഇഷ്ടങ്ങൾ ദൈവം നിന്നിൽ കൂടി ഹല്ലേലൂയ തികച്ചെടുക്കുകയാണ്. ഹല്ലേലൂയ. ഇതിനധികം ദീർഘദൂരമില്ല. ഇതൊരു അല്പദൂരത്തെ യാത്ര മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യുവാനുണ്ടെന്നുള്ള തിരിച്ചറിവാൻ ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ നമുക്ക് പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കറിയാം പഴയത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഹന്നായെ നമ്മൾ നോക്കിയാൽ, പരിചയമുള്ള 1-2 പേരെ പറഞ്ഞ് ഞാൻ നിർത്താം. ഹന്നായെ നമ്മൾ നോക്കിയാൽ ഹല്ലേലൂയ കണ്ണുനീർ രാവും പകലും കുടുംബത്തിൽ ഹല്ലേലൂയ നിന്ദിക്കപ്പെടുന്ന അവസ്ഥ, ആലയത്തിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ആൾക്കാരുടെ ചോദ്യം ഇത് തന്നെ. ഹല്ലേലൂയ. ആലയത്തിൽ ചെന്നാലോ അവിടെയും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരല്പനാൾ അവൾ കണ്ണുനീരിൻ്റെ അനുഭവത്തോടെ കടന്നുപോയെങ്കിലും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയെ ദൈവത്തിൻ്റെ സമയത്ത് അവൾക്ക് ദാനമായി കൊടുക്കുവാനായി തീർന്നു. ഒരു തലമുറ കൊണ്ട് തീർന്നില്ല. അടുത്ത അധ്യായത്തിൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ അനേക തലമുറകളെ ദൈവം ഹന്നയുടെ ജീവിതത്തിൽ ദാനമായി കൊടുക്കുവാനായി തീർന്നു. ഇന്നത്തെ നിന്റെ കണ്ണുനീരിന് നാളെ ഒരു പ്രതിഫലമുണ്ടെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ദൈവത്തിൻ്റെ വാഗ്ദത്തിന് നിവൃത്തിക്കായിട്ടാണ് ഒരുപക്ഷെ ഇടുങ്ങിയ വഴിയിൽ കൂടെ ദൈവത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഞെരുങ്ങിയ അനുഭവത്തോടെ ദൈവത്തിന് നടത്തുന്നത് അവൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിനാണെന്ന് തിരിച്ചറിഞ്ഞത് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഈ യോബിനോട് ചോദിച്ച അയ്യോ വിളിച്ചു പറയും, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം എനിക്ക് ലാഭമായിരുന്നെല്ലാം നഷ്ടമായി തീർന്നു. ഒറ്റ ദിവസം എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി. ഒറ്റ ദിവസം കൊണ്ട് ആടുപാടുകൾ നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ദേഹം മുഴുവൻ പരിക്കളാൽ ബാധിച്ചു. എന്നെ കാണാൻ വരുന്നവരൊക്കെ എന്നെ കുറ്റം പറയാൻ തുടങ്ങി. എൻ്റെ ഭാര്യ പോലും എന്നെ ഹല്ലേലൂയ എന്നെ എന്ത് ചെയ്യും നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അയ്യോ പറയും, എനിക്കൊരു കാര്യം അറിയാം. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം അറിയാം. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാം. അവൻ്റെ ഉദ്ദേശമൊന്നും
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഇയ്യോബിന്റെ ജീവിതത്തിൽ നഷ്ടമായതെല്ലാം ഇരട്ടിയായി ലഭിച്ചുവെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നെങ്കിൽ ഇന്നത്തെ നിന്റെ നഷ്ടത്തെ ഒരു വലിയ ലാഭമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഇന്നത്തെ നിന്റെ ഞെരുക്കത്തെ, ഇന്നത്തെ നിന്റെ കണ്ണുനീരിനെ, ഇന്നത്തെ നിന്റെ വേദനയെ, ഇന്നത്തെ നിന്റെ നിന്ദയെ നാളെ ഒരു അഭിമാനമാക്കി മാറ്റുവാൻ, നാളെ ഒരു സന്തോഷമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ധാനിയേലിന്റെ പുസ്തകത്തിൽ കടന്നു കാണുവാൻ കഴിയുന്ന ആറാം അധ്യായം വായിക്കേണ്ട നീ. 20, 21, 22, 23, 24 വാക്യങ്ങൾ പരിചയമുള്ള വാക്യങ്ങളല്ലേ, അറിയുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. വളരെ വിഷമത്തോടെയാണ് രാജാവ് അവനെ സിംഹക്കുഴിയിൽ ഇട്ട് കളയുന്നത്. പറയുന്നൊരു വാക്യമുണ്ട്, നിന്റെ ദൈവം നിന്നെ ഹല്ലേലൂയ വിടുവിക്കുമായിരിക്കും. ഹല്ലേലൂയ, നിന്റെ ദൈവം നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. 24 താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്, രാജാവ് ഹല്ലേലി വലിയ ദുഃഖത്തോടെ ഈ ഗുഹയുടെ വാതുക്കൾ ചെന്ന് വിളിക്കുകയാണ്, ദൈവത്തിൻ്റെ പുരുഷനായ ദാനിയേലേ, നിന്റെ ദൈവത്തിന് നിന്നെ വിടുവിപ്പാൻ കഴിഞ്ഞോ? സ്തോത്രം. ഹല്ലേലൂയ. രാജാവ് തലേ രാത്രി മുഴുവൻ ഒന്നും ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഉപവാസോടെ പ്രാർത്ഥിച്ചെന്നൊക്കെ വേദവസ്ഥ നമ്മൾ വായിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രതീക്ഷിച്ചു, സകലരും പ്രതീക്ഷിച്ചു, ദാനിയേൽ തീർന്നു. ഹല്ലേലൂയ. ദാനിയേലിൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനിച്ച് വിചാരിച്ചപ്പോൾ ഗുഹയ്ക്കടിയിൽ നിന്നൊരു ശബ്ദം, രാജാവേ അങ്ങ് ദീർഘായുസോടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ദൈവം, എൻ്റെ ദൈവം, ഹല്ലേലൂയ, ഞാൻ ഇതിനകത്തേക്ക് വീഴപ്പെടുന്നതിന് മുന്നമേ അവൻ തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു കളഞ്ഞു. എത്ര പേർ അകക്കണ്ണിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നുണ്ട്. ഇന്നലകളിൽ ഹല്ലേലൂയ നിന്നെ കീറിക്കളയുവാൻ തക്കെ വണ്ണം, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കെ വണ്ണം, നിന്നെ തകർത്ത് കളയുവാൻ തക്കെ വണ്ണം, ഹല്ലേലൂയ, രോഗമായിക്കോട്ടെ, മറ്റ് പ്രതിസന്ധി ആയിക്കോട്ടെ, നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ അല്ല അതൊന്നും നിന്നെ ആക്രമിക്കാതെ അല്ല ദൈവം തൻ്റെ ദൂതനെ അയച്ച് അതിൻ്റെ ശക്തിയെ കെടുത്തി കളഞ്ഞാണ് തിരിച്ചറിഞ്ഞ് ഇന്ന് പകലി സ്തോത്രം ചെയ്യുവാൻ കഴിയണം. മൂന്നാമത്തെ വായിക്കുന്നത്, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ല പുതിയത്തിലേക്ക് കടന്നു വന്നാൽ ഹല്ലേലൂയ എത്ര അനുഭവങ്ങൾ ഭക്തന്മാർക്ക് വിളിച്ചു വരാൻ കഴിയും. പൗലോസ് പറയും, ശീലാസ് പറയും, കാരാഗ്രഹത്തിനകത്ത് ഞങ്ങൾ അടിയേറ്റു ശരിയാ, ഞങ്ങൾ വേദനയേറ്റു ശരിയാ, പക്ഷേ ഞങ്ങളിൽ കൂടി ഒരു ദൈവപ്രവൃത്തി കർത്താവിനോടെ ഉണ്ടായിരുന്നു. പത്രോസ് പറയും, ഹല്ലേലൂയ, ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നുള്ള ശരിയാ, എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെന്ന കാര്യം ശരിയാ, പക്ഷേ എന്നിൽ കൂടി ഒരു ദൈവപ്രവൃത്തി, ഹല്ലേലൂയ, അവിടെ വെളിവായി വരുവണ്ടിയായി തീർന്നു. വന്ദി വയോധികനായ യോഹന്നാനെ ചോദിച്ചാൽ യോഹന്നാൻ വിളിച്ചു പറയും. ഒത്തിരി അനുഭവങ്ങൾ യോഹന്നാൻ പറയാനുണ്ട്. ഹല്ലേലൂയ. ഹല്ല ചരിത്രത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, തിളച്ചെണ്ണയിൽ അവൻ ഇട്ട് കളഞ്ഞപ്പോൾ ഒന്നും പറ്റാതെ, ഒന്നും സംഭവിക്കാതെ യോഹന്നാൻ പുറത്തു വരുവടയായി തീർന്നു. ഒടുവിൽ ഹല്ലേലൂയ പത്മോസിന്റെ ഏകാന്തത്തിലേക്ക് യോഹന്നാനെ തള്ളിക്കളഞ്ഞപ്പോൾ ലോകം വിചാരിച്ചു, ഭരണാധികാരികൾ വിചാരിച്ചു, ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാ അധികാരികളും വിചാരിച്ചു, യോഹന്നാൻ അവസാനിച്ചു. ഇല്ല, ഹല്ലേലൂയ, ആ പത്മോസിന്റെ ഏകാന്തതയിൽ, പത്മോസിന്റെ ഏകാന്തതയിൽ കൃപ പ്രാപിച്ച യോഹന്നാനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ യോഹന്നാനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലനെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, കണ്ണുനീർ രാവും പകലുമായി ദൈവത്തിനിൽ കരയുന്ന പ്രിയപ്പെട്ടവരെ, തകർക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്ക ദൈവത്തിന്റെ പരിശുദ്ധമായി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ദൈവം എവിടെയെന്ന്, ഒരുപക്ഷെ നിന്റെ അകത്തു നിന്നോ സമൂഹത്തിൽ നിന്നോ ചോദ്യങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണോ നീ എങ്കിൽ ഇന്ന് പകൽക്കാലം അകത്തുറപ്പുള്ളവനായി വിളിച്ചു പറ, ഹല്ലേലൂയ, എന്റെ ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു, എന്റെ ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. എന്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശകരക്ഷ. 2023 ആരംഭ മാസത്തിന്റെ പകുതിയോടടുക്കുമ്പോൾ നമ്മുടെ അകത്ത് എഴുതി ഉറപ്പിക്കട്ടെ, നമ്മുടെ ജീവിതയാത്ര ഉറപ്പിക്കട്ടെ, ഹല്ലേലൂയ, അവൻ എന്റെ മുഖപ്രകാശകരക്ഷ, അവൻ എൻ്റെ ദൈവമെന്ന് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരാമം കുറിക്കുന്നു. ജനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.